രാജഗോപാൽ റെയിൽവേ സഹമന്ത്രിയായിരുന്ന വേളയിൽ 238.04 കിലോമീറ്റർ ദൈർഘ്യം കണക്കാക്കുന്ന നിലമ്പൂർ നഞ്ചങ്കോട് പാതയുടെ സാധ്യതാ പഠനത്തിന് ബജറ്റിൽ പ്രത്യേക തുക അനുവദിച്ചതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. 2007 പ്രത്യേക സർവേയിൽ ഒതുങ്ങിയിരുന്നു കാര്യങ്ങൾ. 1742.11 കോടി രൂപയാണ് അന്ന് റെയിൽവേ പാതയ്ക്കായുള്ള മൊത്തം ചിലവ് കണക്കാക്കിയിരുന്നത്. 1817 രംഗച്ചാർലും മൈസൂർ റെപ്രസെന്റേറ്റീവ് അസംബ്ലിയിൽ വയനാടിന്റെ റെയിൽ സാധ്യതകളെക്കുറിച്ച് പരാമർശം നടത്തിയതോടെയാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയ്ക്കായുള്ള മുറവിളി ഉയർന്നത്. 1923 കർണാടകയിലെ നഞ്ചങ്കോടിൽ നിന്ന് വയനാട് നീലഗിരി ജില്ലകളുടെ റെയിൽപാത കൂട്ടിയോജിപ്പിക്കാൻ ബ്രിട്ടീഷ് സർക്കാരും പ്രാഥമിക സർവേ നടത്തിയിരുന്നു. നീലഗിരി ജൈവമണ്ഡല സംരക്ഷിത മേഖലയിലൂടെ റെയിൽപാത കടന്നുപോകുന്നതിനാൽ വനനശീകരണം ഉണ്ടാകുമെന്ന സാധ്യതാ പഠനമാണ് പദ്ധതിക്ക് തടസ്സമായത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പദ്ധതിക്കും ഇത് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് വയനാട്ടുകാർ. കക്കൽത്തൊണ്ടി മുതൽ മുത്തങ്ങ വരെ വനനശീകരണമില്ലാതെ പാത യാഥാർത്ഥ്യമാക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ വനമേഖലയിലൂടെ മേൽപ്പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പാത യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. നഞ്ചങ്കോട് നിന്ന് കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിനുള്ളിലൂടെയാണ് നിലമ്പൂരിലേക്കുള്ള റെയിൽവേ ട്രാക്ക് വരേണ്ടതെന്നതിനാൽ വനസംരക്ഷണ നിയമങ്ങൾ ഇതിന് തടസ്സമാകുമോ എന്ന ആശങ്കയുണ്ട്. എന്നാൽ കേരളം ശക്തമായി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം വനത്തിനുള്ളിലൂടെ മേൽപാതകൾ നിർമ്മിച്ച് വന്യജീവികൾക്ക് തടസ്സമാകുന്ന പ്രവൃത്തികൾ ഒഴിവാക്കണമെന്നാണ്. നിലമ്പൂർ നഞ്ചങ്കോട് പാത യാഥാർത്ഥ്യമായാൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഐടി നഗരങ്ങളായ ബാംഗ്ലൂരിനും കൊച്ചിക്കും എളുപ്പത്തിൽ ബന്ധപ്പെടാനാകും. കൂടാതെ ചരക്കു ഗതാഗതം സുഗമമാക്കുന്നതിനൊപ്പം കൊങ്കൺ പാതയിൽ തടസ്സമുണ്ടായാൽ സമാന്തര പാതയായും നിർദ്ദിഷ്ട നിലമ്പൂർ നെഞ്ചങ്കോട് പാതയെ ഉപയോഗിക്കാനാവും. വയനാടിന്റെ വികസന സാധ്യതകൾക്കും ഇത് മുതൽക്കൂട്ടാവും. എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യാവിഷൻ.